ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു ഹമാസിൻ്റെ കരുത്തിനെക്കുറിച്ച് ഇസ്രായേലിന് ധാരണ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ശരിയായ ധാരണ ഇസ്രായേലിനുണ്ടായിരുന്നില്ല മാസങ്ങളോളം കനത്ത ആക്രമണം നടത്തിയിട്ടും ഹമാസിൻ്റെ ശക്തി ചോർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്മായിൽ ഹനിയുടെ മരണശേഷം ഹമാസ് മേധാവിയായി സ്ഥാനമേറ്റ എഹിയ സിൻവാറാണ് ഹമാസിൻ്റെ കരുത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ വിശാലമായ സാമ്രാജ്യമാണ് ഹമാസ് ഗസയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഭൂമിക്ക് മുകളിലല്ല ഈ സാമ്രാജ്യം ഭൂമിക്കടിയിലാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഹമാസിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹമാസിൻ്റെ തുരങ്ക സാമ്രാജ്യത്തിൻ്റെ വിശദാംശങ്ങളിലുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഹമാസിൻ്റെ തുരങ്ക സാമ്രാജ്യം ഗസ മെട്രോ എന്നാണ് ഈ തുരങ്കങ്ങളെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് ഈ തുരങ്കങ്ങളാണ് ഇസ്രായേലിനെതിരെയുള്ള ഹമാസിൻ്റെ പ്രതിരോധവും ആയുധവും ഭൂമിക്ക് മുകളിൽ നിന്നും അടിയിൽ നിന്നും ഒരേ സമയം ശത്രുവിനെ ആക്രമിക്കാനുള്ള കരുത്ത് ഹമാസിന് നൽകുന്നത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ തുരങ്ക സാമ്രാജ്യമാണ് തുരങ്കത്തിലൂടെ സഞ്ചരിക്കാനും ശത്രുക്കളെ ആക്രമിക്കാനും ഹമാസ് പോരാളികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകുന്നുണ്ട് ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് ആക്രമണം നടത്തുന്നതിന് ഒരു വർഷം മുമ്പ് രണ്ട് ഡോളർ ചെലവിട്ടാണ് തുരങ്കങ്ങളിൽ ബോംബാക്രമണങ്ങളെ ചെറുക്കുന്ന ബ്ലാസ്റ്റ് ഡോർ ഘടിപ്പിച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഗസയിൽ പലയിടങ്ങളിലായി ഈ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങളുണ്ട് എന്നാൽ ഹമാസ് പോരാളികൾക്കല്ലാതെ മറ്റാർക്കും ഈ പ്രവേശന കവാടങ്ങൾ തിരിച്ചറിയാനാവില്ല ഹമാസ് പോരാളികൾക്ക് ടണൽ മാനുവൽ നൽകിയിട്ടുണ്ട് തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ മാനുവലിലുണ്ട് ഇരുട്ട് നിറഞ്ഞ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഗോഗിൾസ് ആണ് ഉപയോഗിക്കുന്നത് ഹമാസിന് ഇസ്രായേലിന് അറിയാമായിരുന്നു എന്നാൽ അതിത്രയും വിപുലവും ആധുനികവുമാണെന്ന് ഇസ്രായേലിന് ധാരണയുണ്ടായിരുന്നില്ല ഹമാസിൻ്റെ ഈ സാമ്രാജ്യത്തിന് പിന്നിലെ സൂത്രധാരൻ ആരാണ് അത് മറ്റാരുമല്ല എഹിയാ സിൻവാർ തന്നെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളാണ് എഹിയാ സിൻവാർ ഗാസ ആസ്ഥാനമായാണ് എഹിയാ സിൻവാർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ എഹിയാ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ലിസ്റ്റിലെ ആദ്യ പേരുകാരനാണ് സിൻവാർ അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഹാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിൻ്റെ ജനനം ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിൻ്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് ഏഹിയ സിൻവാർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മോചിതനായ ശേഷം ഹമാസിൻ്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഹസം ബ്രിഗേഡിൻ്റെ പ്രവർത്തനം ഏകോപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഏഴ് ആഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിനിമാറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പിൻഗാമിയായി ഇസ്മായിൽ ഹനിയെത്തുന്നതോടെയാണ് സിൻവാർ ഹമാസിൻ്റെ വിഭാഗം മേധാവിയായത്